It's all about humanity. ഓക്കെ സോ അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് അതായത് നമ്മൾ വിൻഡോസ് 10 ഗെയിമിന് വേണ്ടി ഒപ്റ്റിമൈസ് ചെയ്യുന്ന കുറച്ച് ടിപ്സാണ്. ഓക്കെ 10-12 ടിപ്സ് ഉണ്ടാവും. അപ്പോൾ ഇത് 100% അല്ല 200% വർക്കിംഗ് ആയിട്ടുള്ള ടിപ്സാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് എന്തായാലും കാണാൻ ശ്രമിക്കാം. ഓക്കെ സോ അപ്പോൾ നമ്മൾ ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത് എനേബിൾ ഗെയിം മോഡാണ്. അതായത് നമ്മളെ വിൻഡോസിൻ്റെ സെറ്റിങ്സ് എടുത്തു കഴിഞ്ഞാൽ അവിടെ തന്നെ ഏറ്റവും ലാസ്റ്റ് ആയിട്ട് ഗെയിമിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ടാവും. ഓക്കെ അപ്പോൾ അത് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഗെയിം മോഡ് എന്ന് പറഞ്ഞിട്ടൊരു മോഡുണ്ടാവും. അത് ജസ്റ്റ് എനേബിൾ ആണോ ചെക്ക് ചെയ്യുക. ഓക്കെ അപ്പോൾ അത് എനേബിൾ ചെയ്ത് വെക്കുക. ഓക്കെ അപ്പോൾ ഇത് നിങ്ങൾ ഓൺ ആക്കി കഴിഞ്ഞാൽ എന്തായാലും 1 FPS 2 FPS എന്തായാലും നിങ്ങൾക്ക് കൂടുതൽ കിട്ടും. ഓക്കെ ഓക്കെ അപ്പോൾ അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഗ്രാഫിക്സ് കാർഡിൻ്റെ ഡ്രൈവേഴ്സ് അപ്ഡേറ്റ് ചെയ്യാമെന്നാണ്. നിങ്ങളുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഗ്രാഫിക്സ് ഡ്രൈവർ തന്നെ ഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കുക. അവരുടെ വെബ്സൈറ്റിലുണ്ടാവും. അപ്പോൾ അതിൻ്റെ വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി, നമുക്ക് ചെയ്യാം. ഓക്കെ അതുപോലെ തന്നെ നിങ്ങൾ കളിക്കുന്ന ഏത് ഗെയിം ആയിക്കോട്ടെ ആ ഒരു ഗെയിമിൽ എന്തായാലും സെറ്റിങ്സിൽ നമ്മൾ ഗ്രാഫിക്സിൽ എന്തായാലും നിങ്ങൾ പ്രോസസ്സറും അതുപോലെ തന്നെ ഗ്രാഫിക്സ് കാർഡിൻ്റെ ഒരു കപ്പാസിറ്റി അനുസരിച്ച് നിങ്ങളുടെ സെറ്റിങ്സ് ചെയ്യാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ഒരു ലോ ആൻഡ് PC അതിൽ മീഡിയത്തിലൊക്കെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും ലാഗും കൂടും, അതുപോലെ തന്നെ FPS ഒക്കെ ഡ്രോപ്പൊക്കെ വരും. അതുകൊണ്ട് നിങ്ങളൊരു ഒരു എന്താ പറയുക ലോ ആൻഡ് സെറ്റിങ്സിൽ വെക്കുക. അതുപോലെ തന്നെ നമ്മളെ ഷാഡോ എന്ന് പറയുന്നത് നോർമലാക്കി വെക്കുക, അല്ലെങ്കിൽ ഓഫാക്കി വെക്കുക. അതുപോലെ തന്നെ VSync എന്ന് പറഞ്ഞ VSync G-Sync ഒക്കെ ഉണ്ട്, അതൊക്കെ ഓഫാക്കി വെക്കാൻ ശ്രമിക്കുക. ഓക്കെ സോ അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ഓഫാക്കി കഴിഞ്ഞാൽ എന്തായാലും ചെറിയ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവും ഉറപ്പായിട്ടും. ഓക്കെ സോ അപ്പോൾ അടുത്ത മെത്തേഡ് എന്ന് പറയുന്നത് നമ്മളെ യൂസ് വൈഫൈ ആണ്. അതായത് നമ്മളിപ്പോൾ മൊബൈലിൻ്റെ നെറ്റ് ഉപയോഗിച്ച് സിസ്റ്റം യൂസ് ചെയ്യുന്നവരൊക്കെ ഉണ്ട് കൂടുതലായി. അപ്പോൾ അവർക്കൊക്കെ എന്തായാലും വൈഫൈ യൂസ് ചെയ്യണം. കാരണം അല്ലെങ്കിൽ എന്തായാലും ഒന്നെങ്കിൽ നല്ല ലാഗ് ഉണ്ടാവും, അല്ലെങ്കിൽ എന്തായാലും നല്ല പിങ് ഉണ്ടാവും. അതുപോലെ തന്നെ എന്താ പറയുക നമ്മൾക്ക് ലാഗ് ഉറപ്പായിട്ടുണ്ടോ, അത് വേറെ കാര്യം. ഓക്കെ FPS ഡ്രോപ്പ് പിന്നെ FPS ഡ്രോപ്പ് വരില്ല, പക്ഷേ ലാഗ് എന്തായാലും വരും. ഓക്കെ അപ്പോൾ നിങ്ങൾ വൈഫൈ യൂസ് ചെയ്യുമ്പോഴും കുറച്ചുകൂടി എന്താ പറയുക ലാഗ് ഇമ്പ്രൂവ്മെൻ്റ് ആവാനുള്ള സാധ്യത ഉണ്ട്. ഓക്കെ അപ്പോൾ അതുപോലെ തന്നെ മറ്റൊരു സെറ്റിങ്സ് ആണ് നമ്മളെ ആനിമേഷൻ ഡിസേബിൾ ചെയ്യുക എന്ന് പറയുന്നത്. ഓക്കെ അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ എൻ്റെ ഫസ്റ്റത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോ കണ്ടാൽ മതി. ഓക്കെ അപ്പോൾ ഈ ഒരു ഓപ്ഷൻ, അതായത് വിൻഡോസിൻ്റെ ആനിമേഷൻ ഓഫ് ആക്കിയാലും നമ്മളെ വിൻഡോസ് മൊത്തത്തിലായിട്ട് തന്നെ കുറച്ച് ഫാസ്റ്റ് ആവും. ഓക്കെ അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. നമ്മളെ ഫസ്റ്റത്തെ വീഡിയോ നിങ്ങൾ നോക്കി നോക്കിയാൽ മതി, കണ്ടോക്കിയാൽ മതി. വേണേൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം. ഓക്കെ അപ്പോൾ അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മളെ ഹൈ പെർഫോമൻസ് മോഡാണ്. അത് നമ്മളെ കൺട്രോൾ പാനലിൽ പവർ ഓപ്ഷൻസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും, അതിൽ ഉണ്ടാവും. ഈ ഒരു ബാലൻസ് മോഡിലാണെങ്കിൽ ജസ്റ്റ് ഹൈ പെർഫോമൻസ് മോഡിലേക്ക് ഇടുക. ഓക്കെ അതിൻ്റെ വീഡിയോ ഞാൻ ഇതിൽ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വീഡിയോയിൽ തന്നെയാണ് ഈ ഒരു സെറ്റിങ്സൊക്കെ ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ജസ്റ്റ് എടുത്ത് കാണാം. അതുപോലെ തന്നെയാണ് നമ്മളെ ഡിസേബിൾ നോട്ടിഫിക്കേഷൻ. അപ്പോൾ ഇതെന്താ കുറേ പേര് എന്തിനാണ് ഡിസേബിൾ ചെയ്യുന്ന ഈ നോട്ടിഫിക്കേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഗെയിം കളിക്കുന്ന സമയത്ത് വിൻഡോസിൻ്റെ തന്നെ കുറേ തരത്തിലുള്ള ഒരു ഇപ്പോൾ നെറ്റ് ഒക്കെ വൈഫൈ ഒക്കെ കണക്ട് ചെയ്ത് തന്നെ കുറേ തരത്തിലുള്ള ഏഡ്സും കാര്യങ്ങളൊക്കെ വരും. ഓക്കെ സൈഡിലായിട്ട് പോപ്പപ്പ് ആയിട്ട്. അപ്പോൾ എന്തായാലും ലാഗ് ഉണ്ടാവും, അതുപോലെ തന്നെ FPS ഡ്രോപ്പും എന്തായാലും ഉണ്ടാവും. FPS നല്ല രീതിയിലുള്ള ഡ്രോപ്പ് വരും, പ്രത്യേകിച്ച് ലോ എൻ PC ഒക്കെ ആകുമ്പോൾ നല്ല രീതിയിൽ ലാഗും. അതുപോലെ തന്നെ ഒരു ചെറിയ ഒരു 2-3 സെക്കൻഡ് എന്തായാലും ലാഗ് ഉണ്ടാവും. അതുപോലെ തന്നെ FPS ഡ്രോപ്പും എന്തായാലും ഉണ്ടാവും. അപ്പോൾ നിങ്ങളെന്തായാലും ഈ നോട്ടിഫിക്കേഷൻ ജസ്റ്റ് ഡിസേബിൾ ചെയ്ത് വെക്കുക. അതുപോലെ തന്നെയാണ് നമ്മളെ ഡിസേബിൾ സ്റ്റാർട്ടപ്പ് സോഫ്റ്റ്വെയർസ്. അതായത് നമ്മളെ ഈ ഒരു ടാസ്ക് മാനേജറിൽ നമ്മൾ കയറി കഴിഞ്ഞാൽ അതിൽ സൈഡിലായിട്ട് ഏറ്റവും 6-5 നിൽക്കുന്നത് ഈ ഒരു സ്റ്റാർട്ടപ്പ് ഓപ്ഷൻസ് ആണ്. അപ്പോൾ അതിലൊക്കെ നിങ്ങൾക്ക് വേണ്ടാത്തതൊക്കെ നിങ്ങൾ സ്റ്റാർട്ടപ്പിൽ ഡിസേബിൾ ചെയ്ത് വെക്കുക. ഇതിൻ്റെ വീഡിയോ നമ്മൾ ഫസ്റ്റത്തെ വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. അതായത് ആ ഒരു ഓപ്ഷൻ ചെയ്യുന്നത് ഞാൻ ഒരു ഫസ്റ്റത്തെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അത് ജസ്റ്റ് കണ്ടാൽ മതി. അതുപോലെ തന്നെയാണ് നമ്മളെ ഡിലീറ്റ് ടെമ്പററി ഫയൽസ്. നിങ്ങൾ കൂടുതലായിട്ടും ഇപ്പോൾ വരുന്ന നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ് ഈ ടെമ്പററി ഫയൽസ് എന്ന് പറയുന്നത്. പക്ഷേ ഇത് നിങ്ങൾ കൃത്യമായിട്ട് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും FPS കൂടുതലായിട്ട് കിട്ടും, അതുപോലെ തന്നെ ലാഗും കുറഞ്ഞ് കിട്ടും, അതുപോലെ തന്നെ നിങ്ങളുടെ സിസ്റ്റം കുറച്ചുകൂടി ഒന്ന് ഫാസ്റ്റ് ആയിട്ട് പ്രവർത്തിക്കും. ഓക്കെ അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ടെമ്പററി ഫയൽസൊക്കെ ഡിലീറ്റ് ചെയ്യുക. ഈ ഡിലീറ്റ് ചെയ്യുന്ന വീഡിയോ ഞാൻ ആ ഫസ്റ്റത്തെ വീഡിയോയിൽ തന്നെ കാണിച്ചു തരുന്നുണ്ട്. ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഒരു 6,000-7,000 രൂപയൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഒരു ലിക്വിഡ് കൂളർ മേടിച്ച് വെക്കുക. ഓക്കെ അതെന്തായാലും നിങ്ങൾക്ക് അതായത് ഹീറ്റിംഗ് കുറയ്ക്കും, അതുപോലെ തന്നെ നല്ല പെർഫോമൻസ് നിങ്ങൾക്ക് കിട്ടും. FPS ഒക്കെ കൂടുതൽ നല്ലോണം കൂടുതലായിട്ട് കിട്ടും. കാരണം നിങ്ങൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ലിക്വിഡ് കൂളർ വെക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും ഒരു ഇമ്പ്രൂവ്മെൻറ്റ് എന്തായാലും ഉണ്ടാവും. ഓക്കെ 100% ഉറപ്പാണ്. അതുപോലെ തന്നെയാണ് ഈ ഒരു പഴയ HDD ഒക്കെ ഉണ്ടെങ്കിൽ, അത് ഹാർഡ് ഡ്രൈവ് ഒക്കെ ഉണ്ടെങ്കിൽ, പഴയ സിസ്റ്റം ഒക്കെ ആണെങ്കിൽ അതിൻ്റെ ഹാർഡ് ഡ്രൈവ് മാറ്റിയിട്ട് നിങ്ങൾ SSD ലേക്ക് മാറുക.
ഓക്കെ, അത് കുറച്ച് എക്സ്പെൻസീവ് ആണെങ്കിലും എന്തായാലും നല്ല ഫാസ്റ്റ് ആയിട്ട് നിങ്ങൾ തോന്നും. ഓക്കെ, തോന്നുന്നല്ല, എന്തായാലും വർക്കിംഗ് ആയിട്ടുള്ളൊരു മെത്തേഡാണ് ഈ SSC എന്ന് പറയുന്നത്. ഓക്കെ, അത് കുറച്ച് എക്സ്പെൻസീവ് ആണ്. ഒരു 6,000-7,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു 500 GB കിട്ടാനുള്ള സാധ്യത ഉണ്ട്. എനിക്ക് തോന്നുന്നു 500 GB ഒക്കെ കിട്ടാൻ മതി എന്ന്. ഓക്കെ, അപ്പോൾ അത് ചെയ്യാം. അതുപോലെ തന്നെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ സിസ്റ്റം എപ്പോഴും ക്ലീൻ ചെയ്യുക എന്നാണ്. ക്ലീൻ ചെയ്യുക വെച്ചാൽ ഒന്ന് ഫോർമാറ്റ് ചെയ്യല്ല, നമ്മളെ ഈ ഡസ്റ്റ് ക്ലീൻ ചെയ്യുക എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതായത് എപ്പോഴും ക്ലീൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു 5 മാസമൊക്കെ കൂടുമ്പോൾ നല്ല ഡസ്റ്റ് ഉള്ള ഒരു സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ എന്തായാലും ഒരു 4-5 മാസം കൂടുമ്പോൾ എന്തായാലും നിങ്ങൾ ക്ലീൻ ചെയ്യണം, ഉറപ്പായിട്ടും ക്ലീൻ ചെയ്യണം. അതിൽ ഹീറ്റിംഗ് ഒക്കെ കൂടും ഈ ഒരു ഡസ്റ്റ് ഉണ്ടെങ്കിൽ. അപ്പോൾ നിങ്ങൾ അതൊക്കെ ശ്രദ്ധിക്കുക, ഒക്കെ ക്ലീൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയുള്ള ഒന്നത്തെ വീഡിയോ, ഇത്രയും ടിപ്സ് നിങ്ങൾ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വർക്കിംഗ് ആയിട്ടുള്ള മെത്തേഡാണ്, എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതിൽ കൂടുതലായിട്ടുള്ള മെത്തേഡ് നമ്മൾ ഫസ്റ്റത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഫസ്റ്റത്തെ വീഡിയോൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.